ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഇതിന് തൊട്ട് മുമ്പുള്ള സെഷനിൽ നമ്മൾ ജാവയിലേക്കുള്ള ആണ് പറഞ്ഞത് ജാവയുടെ എൻവർമെൻ്റ് എന്താണ് അതിൻ്റെ ആർക്കിടെക്ചർ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ജാവ പ്രോഗ്രാമിംഗ് പഠിച്ച് തുടങ്ങണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ഓറൻറ്റഡ് കൺസെപ്റ്റുകൾ അറിയണം കാരണം ജാവ എന്ന് പറയുന്നത് ഒരു പ്യുവർലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്നാണ് പറയാറ് അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ എന്താന്ന് നമ്മൾ സി പ്ലസ് പ്ലസ് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒബ്ജക്റ്റ് ഓറൻറ്റേഷനിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ് ക്ലാസ് ഒബ്ജെക്റ്റ് എൻകാപ്സുലേഷൻ ഡാറ്റ ഹൈഡി ഇൻഹെരിറ്റൻസ് പോളിമോർഫിസം മെസ്സേജ് പാസ് ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ പിന്നെ ഇതിന് മറ്റ് അബ്സ്ട്രാക്ഷൻ ഇങ്ങനെയുള്ള പല കൺസെപ്റ്റുകളും പറയാറുണ്ട് ഇതെല്ലാം കണക്റ്റഡ് തന്നെയാണ് ഇതിലെ ഓരോ കൺസെപ്റ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഒബ്ജെക്ട് ഓവൻറ്റേഷൻ ആൻഡ് പ്രോഗ്രാമിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ടെംപ്ലേറ്റ് പോലെയാണ് ഒരു ബ്ലൂ പ്രിൻറ്റ് പോലെയാണെന്ന് പറയാറുണ്ട് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു മോഡൽ നമ്മളിപ്പോൾ ഒരു അച്ചിൽ നിന്ന് മൾട്ടിപ്പിൾ കോപ്പീസ് എടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഡോക്യൂമെൻ്റ് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നു അത് സോഫ്റ്റ് കോപ്പിയാണ് സിസ്റ്റത്തിലുള്ളത് അതിന്റെ എത്ര കോപ്പി നമുക്ക് പ്രിൻറ് എടുക്കാൻ പറ്റും അപ്പോൾ ആ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്ന നമ്മൾ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന ആ സോഫ്റ്റ് കോപ്പി പോലെയാണ് ക്ലാസ് എന്ന് പറയുന്നത് ഒരു മോഡലാണ് അത് നമ്മൾ പ്രിൻറ് എടുക്കുമ്പോൾ അതിൻ്റെ റിയൽ ഒബ്ജക്റ്റ് ആയി മാറുന്നത് അല്ലെങ്കിൽ റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ആയിട്ട് അത് മാറുന്നത് അതായത് നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറയാം ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം അപ്പോൾ ക്ലാസ് അതുകൊണ്ട് ക്ലാസ് ഒരു ലോജിക്കൽ എന്റിറ്റി അതിന് ഫിസിക്കലി അതിന് നിലനിൽപ്പില്ല ഫിസിക്കൽ അല്ല ഒരു കൺസെപ്റ്റ് മാത്രമാണ് ഇപ്പോൾ നമ്മളൊരു വേർഡ് വേർഡ് ടൈപ്പ് ടൈപ്പിൽ കഴിഞ്ഞാൽ അത് ഒരു നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒന്നല്ല അതൊരു ലോജിക്കൽ അൻറ്റിറ്റിയാണ് ഇനി ജാവ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് കോഡ് ചെയ്തെങ്കിലും ഒരു ക്ലാസ്സിനകത്ത് എഴുതാൻ പറ്റുള്ളൂ ഒരു ക്ലാസ് ഇല്ലാതെ ജാവയിൽ പ്രോഗ്രാം നമുക്ക് എഴുതാൻ പറ്റില്ല ഓൾ കോഡ് ദാറ്റ് വി റൈറ്റ് ഇൻ ജാവ ഇസ് ഇൻസൈഡ് എ ക്ലാസ് ഒരു ക്ലാസ്സിനകത്താണ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ ഇനി നമുക്ക് പ്രോഗ്രാം ചെയ്യാനുള്ള ജാവ ലൈബ്രറി സ്റ്റാൻഡേർഡ് ജാവ ലൈബ്രറിയിൽ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട് ഒരുപാട് പാക്കേജുകളായിട്ടാണ് നമുക്കിത് ലഭിക്കുക ഓരോ പാക്കേജിലും നൂറുകണക്കിന് ഉണ്ട് അപ്പോൾ ഈ ക്ലാസ്സുകളുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതുപോലെ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാം ഇനി ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ശരിക്കും എൻകാപ്യുലേറ്റ് ചെയ്യണം എ ക്ലാസ് എൻകാപ്ലൈസ് ദ ആട്രിബ്യൂട്സ് ആൻഡ് ആക്ഷൻസ് ദാറ്റ് ക്യാരക്ടറൈസ് സർട്ടൺ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ഒരു ഒബ്ജെറ്റിൻ്റെ ആട്രിബ്യൂട്ടിനെയും ആക്ഷൻസിനെയും ക്യാരക്ടറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു കാർ ആണെങ്കിൽ കാർ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ് എടുക്കുക ഒരു റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ആണ് ഒരു വസ്തുവാണ് അപ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോഡൽ കമ്പനി മാനുഫാക്ചറാണ് മോഡൽ ടൈപ്പ് ഏതാണ് അതിൻ്റെ ഫ്യുവൽ ടൈപ്പ് ഏതാണ് ഇങ്ങനെയുള്ള സംഭവം ആട്രിബ്യൂട്ട്സ് ആണ് അതിൻ്റെ വിശേഷ സവിശേഷതകളാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ആക്ഷൻസ് ഇപ്പോൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നു റേസ് ചെയ്യുന്നു ബ്രേക്ക് ചെയ്യുന്നു ഇതൊക്കെയാണ് അതിൻ്റെ ആക്ഷൻസ് അപ്പോൾ ഡാറ്റയും അതിൻ്റെ അസോസിയേറ്റഡ് ഫംഗ്ഷൻസ് ഇത് രണ്ടും കൂടി ഒന്നിച്ചൊരു സിംഗിൾ ക്യാപ്സൂൾ ആക്കി മാറ്റുന്നതിനാണ് ഞാൻ ക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആക്ച്വലി ക്ലാസ് ചെയ്യുന്നത് അതാണ് ഒരു ക്ലാസ്സിനകത്ത് ഡാറ്റയും അതിൻ്റെ ഫംഗ്ഷൻസും ഉണ്ടാവും ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ക്യാൻ ബി യൂസ് ടു ഇൻസ്റ്റാൻഷിയേറ്റ് ആസ് മെനി ഓബ്ജെക്ട്സ് ആസ് ആർ നീഡഡ് നമുക്ക് എത്ര ഒബ്ജക്റ്റുകളാണോ വേണ്ടത് അത്രയും ഒബ്ജക്റ്റുകൾ ഇൻസ്റ്റാൻഷ്യേറ്റ് ചെയ്യുക അതിന് ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഓബ്ജക്റ്റും എന്താണ് അതിൻ്റെ ക്ലാസിൻ്റെ ഒരു കോപ്പിയാണ് അതുകൊണ്ട് നമുക്ക് പറയാം ഈച്ച് ഒബ്ജക്ട് ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ഫ്രം മൈ ക്ലാസ് ഇസ് കോൾഡ് ആൺ ഇൻസ്റ്റൻസ് ഓഫ് ദാ ക്ലാസ് ഒരു ക്ലാസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റുകൾ നമ്മൾ ആ ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് എന്നാണ് പറയുക അതിൻ്റെ കോപ്പീസ് എന്നാണ് പറയാം നമ്മളൊരു കാർ എന്ന് പറയുന്ന ഒരു ഒരു ക്ലാസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ കാറിന് നമുക്ക് കാറിന്റെ എല്ലാ സൗഷ്യതകളുമുള്ള ഒരുപാട് കാറുകളുണ്ട് ഇപ്പോ പോളോ ആണെങ്കിലും റിറ്റ്സ് അങ്ങനത്തെ ഏത് കാറാണെങ്കിലും അതൊക്കെ കാർ തന്നെയാണ് അപ്പോൾ കാറിന്റെ കാർ എന്ന് പറഞ്ഞാൽ മോഡലില് ആ ഒരു ടൈപ്പ് ടൈപ്പിൽ വരുന്ന റിയൽ ഒബ്ജക്റ്റുകളാണ് ഈ പറയുന്ന കാർ മോഡൽസ് എല്ലാം അപ്പോൾ ക്ലാസിൻ്റെ ഒരു പതിപ്പാണ് ഒരു കോപ്പിയാണ് ഒരു ഇൻസ്റ്റൻസ് ആണ് എല്ലാ ഒബ്ജക്റ്റും അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം അപ്പം അതിന്റെ റിയൽ ആയിട്ടുള്ള ഒരു പതിപ്പാണ് നമ്മൾ റിയൽ ആയിട്ട് കാണുന്ന കാറുകൾ ഇനൊരു പ്രൊ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ജാ ജാവോഗ്രാമിങ്ങിൽ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സിമ്പിളി ഒരു കളക്ഷൻ ഓഫ്ജെക്ട്സ് ആയിട്ടും അതിനകത്ത് കുറെ ഒബ്ജക്റ്റുണ്ടാകും പരസ്പരം ഇന്ററാക്ട് ചെയ്യും ഫോർ എക്സാമ്പിൾ ഒരു കോളേജ് ഒക്കെ ആണെങ്കിൽ കോളേജിനകത്ത് നമുക്ക് റിയൽ വേൾഡ് ഒബ്ജക്ട് സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ഡിപ്പാർട്ട്മെന്റ്സ് കോഴ്സ് ഇതൊക്കെ ഓരോ ഓബ്ജക്റ്റാന്ന് പറയാം അപ്പം ഇതൊക്കെ തമ്മിൽ ഇൻട്രാക്ഷൻ ആണ് ആക്ച്വലി കോളേജിൽ നടക്കുന്നത് അപ്പം നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ക്ലാസ്സസ് ആയിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ട് ഓബ്ജക്ട്സ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ക്ലാസ് ആയിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോഡൽ ഓഫ് പ്രോഗ്രാമിംഗ് ആണ് ഓബ്ജെക്ട് ഓറിയൻറ്റേഷനിൽ നടക്കുന്നത് ഇപ്പം ക്ലാ ക്ലാസ്സും ഓബ്ജെക്ട്സും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് കാണിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ക്ലാസ് കാർ എന്നുള്ള ക്ലാസ് ആണ് ഇവിടെ മുകളിൽ കാണുന്നത് അതിന് കുറെ പ്രോപ്പർട്ടീസും മെത്തേഡ്സുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താകും ഒന്നൊരു ഫോർഡ് ടൊയോട്ട അപ്പോൾ അത് റിയൽ ആയിട്ടുള്ള കാറാണ് കാരണം ഫോർഡ് എന്ന് പറഞ്ഞാൽ കാറുണ്ട് അതിൽ ടൊയോട്ട കാറുണ്ട് പക്ഷേ കാർ എന്ന് പറഞ്ഞൊരു കാറില്ല അപ്പോൾ കാർ എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് മാത്രമാണ് അതിന്റെ റിയൽ ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ആണ് ഫോർഡ് ടൊയോട്ട അങ്ങനെയുള്ള കാർ മോഡൽ നമ്മൾ കാണുന്ന കാർ മോഡൽസ് എല്ലാം ഇനി എൻകാപ്സുലേഷൻ എന്താ നോക്കാം ഒബ്ജെക്ട്സ് എന്ന് പറയുന്ന ഒബ്ജെക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ അതിന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് എൻകാപ്സുലേഷൻ എൻകാപ്സുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂൾ ആക്കുക തന്നെയാണ് അർത്ഥം ക്യാപ്സ്യൂൾ ആക്കുക അപ്പോൾ ഡാറ്റയും എൻ്റെ അസോസിയേറ്റ് ഫംഗ്ഷൻസും ഒരു സിംഗിൾ ക്യാപ്സ്യൂൾ ആക്കി മാറ്റുന്നതാണ് എൻ്റെ ക്യാപ്സുലേഷൻ അപ്പോൾ കമ്പനി ഡാറ്റ ആൻഡ് ബിഹേവിയർ ഇൻ വൺ പാക്കേജ് ഹൈഡ് ഇൻ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഡാറ്റ ഫ്രം ദ യൂസർ ഓഫ് ദി അബ്ജക്റ്റ് നമ്മൾ ഡാറ്റയും അതിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ ആക്ഷൻസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഇതെല്ലാം ഒരു സിംഗിൾ പാക്കേജ് ആക്കുകയും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണ് നമ്മൾ പുറ ലോകത്ത് ഹൈഡ് ഹൈഡ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ക്ലാസിനകത്ത് ഇത്ര ഫംഗ്ഷൻസ് ഉണ്ടോ നമുക്ക് പക്ഷേ ആ ഓരോ ഫംഗ്ഷൻ്റെ കോഡ് എന്താണ് അതെങ്ങനെയാണ് ആ ലോജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അത് നമ്മൾ ആ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരറിയേണ്ടതില്ല ക്ലാസിന്റെ ഒബ്ജെക്റ്റ് ക്ലാസിന്റെ പേര് ഒബ്ജക്റ്റ് നെയിം ഉണ്ടാക്കുന്നു എൻ്റെ ആ ഒബ്ജക്റ്റ് വെച്ച് ആ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യാം ആ ഫംഗ്ഷൻ്റെ അകത്ത് എന്താണ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല അതാണ് യൂസർ എന്ന് പറയുന്നത് യൂസർ ഓഫ് ദബ്ജെക്ട് എന്ന് പറയുന്നതാണ് പ്രോഗ്രാമേഴ്സ് തന്നെയാണ് യൂസർ യൂസർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു അതിലെ ഡാറ്റ ഇൻസ്റ്റൻസ് ഫീൽഡ്സ് എന്ന് പറയും അല്ലെങ്കിൽ അതായത് ആ ഒബ്ജെക്റ്റിനകത്തുള്ള ഡാറ്റ അതിന് ഇൻസ്റ്റൻസ് ഫീൽഡ് എന്ന് പറയും അതിനകത്തുള്ള ഫംഗ്ഷൻസിനെ നമ്മൾ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്നൊക്കെ പറയും അപ്പോൾ ജാവയിൽ അതിനെ മെത്തേഡ്സ് എന്നാണ് പറയുക നമ്മൾ സി പ്ലസ് പ്ലസ് അതിൻ്റെ ഫംഗ്ഷൻസ് ആണെന്ന് പറഞ്ഞുചരുന്നത് പക്ഷേ ജാവയിൽ അതിന് മെത്തേഡ്സ് എന്നാണ് പറയുന്നത് അതുപോലെ കാൽസുലേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഒരു ഫംഗ്ഷനും അതിന്റെ ഒരു ക്ലാസ്സിനകത്തെ ഫംഗ്ഷൻ അതിൻ്റെ ഡാറ്റ ആക്സ് ചെയ്യാൻ കഴിയും എന്നാൽ മറ്റൊരു ഒബ്ജക്റ്റിനകത്ത് ആ ക്ലാസിൻ്റെ തന്നെ മറ്റൊരു ഒബ്ജക്റ്റിനകത്തെ ഫംഗ്ഷന് വേറൊരു ഒബ്ജക്റ്റിനകത്ത് ഡാറ്റ ആക്സ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഡാറ്റയ്ക്ക് ഒരു ലെവൽ ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇതിപ്പോൾ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് വിശദമായിട്ട് പഠിക്കും ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം അതുപോലെ ഇതിൻ്റെ മറ്റൊരു ഇത് പറയുന്നത് ഒബ്ജെക്ട്സിന് പരസ്പരം ഇൻട്രാക്ട് ചെയ്യാൻ കഴിയും അത് ഒബ്ജെക്റ്റിൻ്റെ മെത്തേഡ്സ് വഴി മാത്രമേ കഴിയുകയുള്ളൂ അപ്പോൾ ഒരു ക്ലാസ്സിൽ അത്തരത്തിലെ ഡാറ്റ നമുക്ക് എടുക്കണമെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം ഒബ്ജക്റ്റിലെ ഫംഗ്ഷൻസ് ആ ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ആ ഡാറ്റ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡാറ്റയും ഒബ് ഫംഗ്ഷൻസൊക്കെ എൻകാപ്യുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലാസിൻ്റെ എല്ലാത്തിലെ കോഡിനെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും നമുക്ക് എവിടെയൊക്കെ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് എവിടെയൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് അവിടെയൊക്കെ നമുക്ക് ഈ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം ആ ഫംഗ്ഷന് കോൾ ചെയ്യാം ഇങ്ങനെയാണ് ഡാറ്റ ഒരു ഫംഗ്ഷൻ കോഡ് റിയൂസബിലിറ്റി കൂടെ നമുക്ക് ഇതിനകത്ത് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പൊ താഴെ ചെറിയൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ക്ലാസിനകത്ത് കൊടുത്തിട്ട് ഡാറ്റാ മെമ്പേഴ്സ് പ്ലസ് മെത്തേഡ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഡാറ്റ മെമ്പേഴ്സും ഉണ്ടോ അപ്പോൾ അതിനകത്ത് ഒരു ക്യാപ്സുൾ പോലെ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് വേരിയബിൾസും മെത്തേഡ്സും ഉണ്ട് വേരിയബിൾസ് ഗ്രീൻ കളറിലും മെത്തേഡ്സ് യെല്ലോ കളറിലാണ് കാണിച്ചിട്ടുള്ളത് ഇനി എൻകാപ്സുലേഷൻ്റെ ഒരു പ്രോ ചെയ്യുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നതാണ് ഡാറ്റ ഹൈഡിങ് അപ്പോൾ ഡാറ്റ ആക്ച്വലി ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ക്ലാസിൻ്റെ അകത്ത് ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഡാറ്റ നമ്മൾ പറഞ്ഞു നേരിട്ട് ആ വേരിയബിൾസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ആ വേരിയബിൾസിൻ്റെ വാല്യൂ എടുക്കാൻ പറ്റില്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഫംഗ്ഷൻസിനെ കൊള്ളുന്നു ഈ ഫങ്ഷൻസ് ആണ് ആ വേരിയബിൾസിൻ്റെ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വേരിയബിൾസ് ഒരിക്കലും ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നു ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഈ ക്ലാസിൻ്റെ അകത്തെ ഫങ്ക്ഷൻ ആ വേരിയബിൾസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതായത് ക്ലാസിൻ്റെ അകത്തുള്ള ഡാറ്റ ഡാറ്റാ മെമ്പേഴ്സ് എന്നും ആ ക്ലാസിന്റെ തന്നെ ഫംഗ്ഷൻസിന് മെമ്പർ ഫങ്ഷൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു മെമ്പർ ഫങ്ഷൻസിന് ഡാറ്റ മെമ്പേഴ്സിനെ ആക്സ് ചെയ്യാൻ പറ്റും പക്ഷെ അത് ക്ലാസിന്റെ അകത്താണ് നടക്കുന്നത് ക്ലാസിന്റെ പുറത്തുനിന്ന് ഒരിക്കലും ആ ഡാറ്റ മെമ്പേഴ്സിനെ ആക്സ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആട്രിബ്യൂട്ട്സിനെ അത് ആക്സിഡന്റൽ ആയിട്ടുള്ള അപ്ഡേഷനിൽ നിന്ന് അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഒബ്ജക്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് പുറത്ത് നിന്നുള്ളവർക്ക് അറിയാൻ പറ്റില്ല ഇനി കോഡിനെ മോഡിഫൈ ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ക്ലാസ്സിനകത്ത് എഴുതിയിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ ഒക്കെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മാറ്റി എഴുതേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യേണ്ടി വരുമ്പോൾ മൊത്തം പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ മാറ്റി തന്നെ ആ ക്ലാസിനകത്ത് ആ ഫംഗ്ഷൻ്റെ അകത്തോ കോഡ് മാത്രം ചേഞ്ച് മതി അപ്പോഴും ആ ക്ലാസിൻ്റെ സ്ട്രക്ചറിനോ ആ ക്ലാസ്സിന് ഉപയോഗിക്കുന്ന ആ ക്ലാസിൻ്റെ ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന മറ്റ് ക്ലാസ്സുകൾക്കൊന്നും ഒരു ചേഞ്ച് വരുത്തേണ്ട ആവശ്യം വരുന്നില്ല അതാണ് കോഡ് യൂസിബിലിറ്റി മെയിൻറ്റനൻസും വളരെയധികം എളുപ്പമാണ് ഇതിനകത്ത് ഇനി കോഡ് റിയൂസബിലിറ്റി അലോ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ ഒരു കോഡ് യൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ കോമ്പണൻറ്റ് റിയൂസബിലിറ്റി എന്ന് കൂടെ പറയാം നമുക്ക് അത് ഒരു ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഒരു ക്ലാസ് അതൊക്കെ ഒരു കോഡാണ് അല്ലെങ്കിൽ ഒരു ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ കോമ്പണൻസ് പരസ്പരം സർവീസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഈ ക്ലാസിനൊക്കെ റിയൂസ് ചെയ്യാം ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ക്ലാസസ് അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻസ് റിയൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഡെവലമെൻ്റ് വളരെ ഫാസ്റ്റാവും അപ്പോൾ ഒബ്ജക്റ്റ് ഓറന്റേഷനിൽ അടുത്ത കൺസെപ്റ്റാണ് ഇൻഹെരിറ്റൻസ് എന്ന് പറയുന്നത് ഇൻഹെരിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൻ്റെ ക്യാപ്പബിലിറ്റീസ് എക്സ്റ്റൻഡ് ചെയ്യാനുള്ള കഴിവാണ് അതിപ്പോൾ ഓൾറെഡി ഉള്ള ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസിൻ്റെ കഴിവുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് വേറൊരു ക്ലാസ്സിൽ കൊടുക്കുക അതാണ് അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പറയുന്നത് അതാണ് അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ക്ലാസ് ഡിഫൈൻ ചെയ്ത കോഡിനെ മറ്റൊരു ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു എന്നിട്ട് പിന്നെ ആ ക്ലാസ്സിനകത്ത് പുതുതായിട്ട് ഉണ്ടാക്കിയ ക്ലാസ്സിനകത്ത് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും കൂടെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സിന് ഓൾറെഡി ഉള്ള ക്ലാസ് നമ്മൾ ബേസ് ക്ലാസ് എന്നും പുതുതായിട്ട് ഉണ്ടാകുന്ന ക്ലാസ്സിന് ചൈൽഡ് ക്ലാസ് എന്നും പറയും ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് കാർ എന്നുള്ളതാണ് അപ്പോൾ കാർ എന്ന് പറയുന്നത് ഒരു വെഹിക്കിൾ ആണ് നമുക്ക് അപ്പോൾ വെഹിക്കിൾ എന്ന് പറയുന്ന പാരന്റിൽ നിന്നാണ് എല്ലാ ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് കാർ ബസ് അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസ് അങ്ങനെ കാരേജ് വെഹിക്കിൾസ് അപ്പോൾ ഈ വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ജനറൽ ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അതിൽ നിന്ന് നമ്മൾ കാർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് പറയാം വെഹിക്കിളിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാറിനും ഉണ്ടാവും പക്ഷെ കാറിൻ്റെ കറിൻ്റെതായിട്ട് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് കൂടെ ഉണ്ടാവും അങ്ങനെയാണ് ഇൻഹെറ്റൻസ് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറയുന്നത് അത് ഉള്ള പ്രോപ്പർട്ടി കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പുതിയൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ പുതുതായിട്ട് ഉണ്ടാകുന്ന ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് എന്ന് പറയും ഇതാണ് ഇന്നഹെറ്റൻസിൻ്റെ ഒരു ഐഡിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് വെഹിക്കിൾ എന്ന് പറഞ്ഞ പാൻ ക്ലാസ്സിൽ നിന്ന് കാറ് ട്രക്കിന് രണ്ട് ക്ലാസ്സസ് ഡിറൈവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ പറയാം ക്ലാസ് കാർ ഈസ് എ വെഹിക്കിൾ എന്ന് പറയാം അതുകൊണ്ടാണ് ഈസ റിലേഷൻഷിപ്പ് കാണിച്ചിട്ടുള്ളത് അന്ന് ഇടക്ക് കാർ ഈസ് എ വെഹിക്കിൾ എന്ന് പറയാം ഇവിടെ ട്രക്ക് ഈസ് എ വെഹിക്കിൾ എന്ന് പറയാം അപ്പോൾ ഇവിടെ രണ്ടും ഈ കാറും ട്രക്കിനും വെഹിക്കിളുമായിട്ടുള്ള റിലേഷിപ്പ് പറയുന്നത് ഇതിൻ്റെ രണ്ടിനും പാരന്റ് ക്ലാസ് വെഹിക്കിൾ ആണ് വെഹിക്കിൾസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഈ രണ്ട് ക്ലാസ്സിനും ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം വെഹിക്കിൾ എന്ന് പറയുന്നതിൻ്റെ കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അപ്ലൈ ഒരു ആണ് കാറും ട്രക്കും രണ്ടും രണ്ടിൻറ്റേതായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് യൂസ് ഉണ്ട് അപ്പോൾ വെഹിക്കിളിൽ നിന്ന് താഴോട്ട് കാറിലേക്ക് വരുമ്പോൾ അത് സ്പെഷ്യലൈസേഷൻ ആണ് അതുപോലെ കാറിൽ നിന്ന് മുകളിലേക്ക് വെഹിക്കിളിലേക്ക് പോകുമ്പോൾ ജനറലൈസേഷൻ ആണ് കാർ ട്രക്ക് എന്നൊക്കെ പറയുന്നതിന് ജനറൽ ആയിട്ടുള്ള ടേം ആണ് വെഹിക്കിൾ എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ആണ് പോളിമോർഫിക്സ് എന്ന് പറയുന്നത് പോളിമോർഫിസ് എന്നതിന്റെ മീനിങ് മെനി ഫോംസ് എന്നുള്ളതാണ് പല രൂപങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ സി പ്ലസ് ബസ്സിൽ നമ്മൾ പോളിമോറിസും പഠിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിങ് അങ്ങനെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഒരു ഫംഗ്ഷന്റെ പല സിറ്റുവേഷനിൽ പല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് അവിടെ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഒക്കെ ഉണ്ട് പക്ഷേ ജാവയിൽ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഇല്ല അപ്പോൾ ഇവിടെ പോളിമോർഷന് കുറച്ചും കൂടെ വലിയ മീനിങ് ഉണ്ട് ഇവിടെ ഒരു റെഫറൻസ് വേരിയബിൾ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിൾ ഉപയോഗി ഉപയോഗിച്ചു കൊണ്ട് അതൊരു വേരിയബിൾ ആണ് അതും ഒരു റെഫറൻസ് വേരിയബിൾ എന്ന് പറയും അപ്പോൾ അതിന് ഏത് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റിലേക്കും പോയിൻറ്റ് ചെയ്യാൻ കഴിയും അതിൻ്റെ സെയിം ഫാമിലിയിൽ വരുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ വെഹിക്കിളും ആണെങ്കിൽ വെഹിക്കിൾ എന്ന് പറയുന്ന ടൈപ്പിൽ പെട്ടതാണ് കാറും അതുപോലെ ട്രക്കും അപ്പോൾ വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടുമ്പോൾ കാറിൻ്റെയും ട്രക്കിനെയും റെഫർ ചെയ്യാൻ കഴിയും അതൊക്കെ പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ നമുക്ക് പ്രോഗ്രാം ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക പോളിമോറിവിസം പോളിമോറിവിസം അലൗസ് എക്സ്റ്റൻസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് വേരിയൊക്കെ അതിന് ഇപ്പോൾ ഉള്ള സ്കോപ്പ് കുറച്ചുകൂടി കൂടുതൽ സ്കോപ്പ് മറ്റ് ടൈപ്പ് ഓഫ് ഒബ്ജെക്ട് റെഫർ ചെയ്യാൻ അതിൻ്റെ ഫംഗ്ഷനെ കോൾ ചെയ്യാനൊക്കെ സാധിക്കും അങ്ങനെ ഒരു എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അതുപോലൊരു ിറ്റി പ്രൊവൈഡ് എന്ന് പറയുന്നത് പിന്നെ ബെനിഫിറ്റ്സ് ആണ് ഒബ്ജക്റ്റ് ഓബ്ജക്ടോറിന് ബെനഫിറ്റ്സിൽ ആദ്യം വരുന്നതാണ് ഡെവലപ്മെന്റ് കോസ്റ്റ് ഡെവലപ്മെന്റ് കോസ്റ്റ് കുറേന്ന് വെച്ചാൽ നമ്മൾ എഴുതിയ കോഡ് തന്നെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം പറ്റും ഒരു ക്ലാസ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസിന്റെ യൂസ് വരുന്നവർത്തൊക്കെ അതായത് വീണ്ടും വീണ്ടും ആ കോഡ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അപ്പൊ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ആപ്ലിക്കേഷൻസിൽ വരെ ആ ക്ലാസ് നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അതേ ക്ലാസ് മറ്റ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം ഡീബംഗിങ് എളുപ്പമാണ് ഒരു ക്ലാസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എറർ നമ്മൾ അതിൻ്റെ അകത്ത് മാത്രം ചെക്ക് ചെയ്ത് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു അതിനകത്ത് എറർ വരില്ല മറ്റു കോഡും ഇതിൻ്റെ എയർ ഒരിക്കലും ഒരു ക്ലാസ്സിനെ ബാധിക്കില്ല അതുകൊണ്ട് നമുക്ക് ടെസ്റ്റിങ്ങും അതുപോലെ ഡീബങ്കി ഒക്കെ വളരെ ഈസിയർ ആണ് അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റ് ടോറൻറ്റേഴ്സിൻ്റെ കൺസെപ്റ്റുകൾ ഉള്ളത് താങ്ക് യു